സാർ, ഈ കാണുന്നതല്ല എന്റെ ലൈഫിലെ മേജർ ആക്സിഡന്റ് സാർ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതിലേക്ക് തട്ടിപ്പോകേണ്ടതായിരുന്നു. അല്ല, ഇതെന്താ 15 ദിവസം? സാർ, സത്യത്തിൽ അത് 150 ദിവസം ആഘോഷിക്കേണ്ട കേസായിരുന്നു. 15 ദിവസം ആയപ്പോഴത്തേനും സിസ്റ്റർ മദർ ആവൂന്ന് പേടിച്ച് എന്നെ എടുത്ത് വെളിയിൽ കളയുന്ന ഫോട്ടോയാ. സാർ, ഈ കാണുന്ന അറ്റാക്കിൽ എന്റെ 2 കാല് മാത്രം ഒടിഞ്ഞിട്ടുള്ളായിരുന്നു. അപ്പൊ തന്റെ കൈക്ക് എന്താ പറ്റിയത്? സിസ്റ്റർമാരുടെ തോളിൽ കൈയിട്ടത്. അത് കണ്ടോണ്ട് വന്ന ഡോക്ടർ തെറ്റിദ്ധരിച്ച് എന്റെ 2 തല്ലി ഒടിച്ചു. ഇതെന്തോ കമ്മിങ് സൂൺ. അതെ, ഇനി വരാനിരിക്കുന്ന ആക്സിഡന്റിന്റെ ഫോട്ടോസ് ഒട്ടിക്കാനുള്ള സ്ഥലമാണിത്. കമ്മിങ് സൂൺ. എപ്പോഴാണാവോ ഇനി ഒരു ആക്സിഡന്റ് വരുന്നത്? ഓഹോ, താനെന്തിനാ ഇത്രയും ഫോട്ടോ എടുത്ത് വെച്ചിരിക്കുന്നത്? ഏറ്റവും കൂടുതൽ ആക്സിഡന്റിൽ പെട്ട ഒരാൾ എന്ന നിലയ്ക്ക് ഗിന്നസ് റെക്കോർഡ്സിൽ കയറുക എന്നതാണ് എന്റെ ലക്ഷ്യം. ഇന്നല്ലെങ്കിൽ നാളെ ഈ പാതാള ഷാജി ഒരു ഗിന്നസ് ഷാജിയായി മാറും. ഓക്കെ, ഈ ഫോട്ടോകൾ കണ്ടപ്പോ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, താൻ ഹെൽമെറ്റ് യൂസ് ചെയ്യാറില്ലെന്ന്. സോറി സർ, എന്റെ ശരീരം മൊത്തം മറയ്ക്കാനുള്ള ഹെൽമെറ്റ് കമ്പനിക്കാർ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. എന്നാലും ഞാൻ ഹെൽമെറ്റ് ഉപയോഗിക്കാറുണ്ട്. അത് ബിവറേജസ് ക്യൂ നിൽക്കുമ്പോ മാത്രം. ആക്സിഡന്റ് പ്രതീക്ഷിക്കുന്ന നിലയ്ക്ക് സ്വന്തമായിട്ട് ഹോസ്പിറ്റൽ തുടങ്ങുന്നല്ലേ നല്ലത്. ഇനി ഹോസ്പിറ്റലിൽ പോകേണ്ട കാര്യമില്ല സർ. എന്റെ ശരീരം മുഴുവൻ കമ്പിയല്ലേ. അഥവാ ഇനി ഒടിയാണെങ്കിൽ നേരെ ശ്രീമുരുക വെൽഡിംഗ് വർക്ക്ഷോപ്പിൽ ചെന്നിട്ട് ഇങ്ങനെ വെൽഡ് ചെയ്ത് പിടിപ്പിച്ചാ പോരെ. പിന്നെ എനിക്കൊരു ഒറ്റ ദുഃഖം മാത്രമേ ഉള്ളൂ, കാന്തുള്ള സ്ഥലത്തൊന്നും പോയി നിൽക്കാൻ പറ്റില്ല. അതെന്താ? ശരീരം മൊത്തം കമ്പിയല്ലേ, കാന്ത് അള്ളിയിട്ട് പിടിക്കും എന്നെ. അല്ല, ഈ ആക്സിഡന്റിനൊക്കെ കേസ് കുറെ പറഞ്ഞു കാണുമല്ലോ. സോറി സർ, ഇതൊക്കെ കേസായി മാറിയിരുന്നുവെങ്കിൽ എനിക്ക് വേണ്ടി മാത്രം ഒരു കോടതി തന്നെ തുടങ്ങേണ്ടി വന്നേനെ.